ഹലോ എവറി വൺ വെൽക്കം ടു റേഷ്യസ് ലിറ്റിൽ ബ്ലോഗ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറേ നാളുകളായി ഞാൻ കാനഡ ഇമിഗ്രേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ പരിഭവം നിങ്ങൾക്ക് കാണും അപ്പോൾ പുതിയൊരു കാനഡ പി ആർ പ്രോഗ്രാം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഇത് ന്യൂ കാനഡ പി ആർ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വളരെ നല്ലൊരു ഗുഡ് ന്യൂസാണ് ഈ പ്രോഗ്രാമിൽ കുറേ ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട് ചേഞ്ചസിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് ഈ പ്രോഗ്രാമിൽ വന്നിരുന്ന വെച്ചാൽ ആളുകൾ നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് കനോഡേൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കി പിന്നെ പി ആറിന് അപ്ലൈ ചെയ്യാനും ചെയ്തുകൊണ്ടിരുന്നെച്ചത് പക്ഷേ ഇനി മുതൽ നമ്മളിവിടെ അറൈവ് ചെയ്യലും നമുക്ക് പി ആറിന് അപ്ലൈ ചെയ്യാം അങ്ങനെയാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ അവർ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്രോഗ്രാം എന്താന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുക ജൂൺ സെവൻറ്റീൻ ട്വൻ്റി ട്വൻ്റി ഫോറില് രണ്ട് പ്രോഗ്രാംസ് എക്സ്പയർ ചെയ്യായിരുന്നു ഒന്നെന്ന് പറയുന്നത് ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ പൈലറ്റ് പ്രോഗ്രാം രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം സപ്പോർട്ട് വർക്കർ പൈലറ്റ് പ്രോഗ്രാം ഈ രണ്ട് പ്രോഗ്രാംസ് എക്സ്പയർ ചെയ്യായിരുന്നു ഈ രണ്ട് ഈ പ്രോഗ്രാംസ് രണ്ടും വരുന്നത് കെയർ ഗീവർ കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്രോഗ്രാംസ് എക്സ്പയർ ചെയ്യുന്ന പുതിയൊരു പ്രോഗ്രാം ജൂൺ തേർഡ് ട്വന്റി ട്വന്റി ഫോറിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ പ്രോഗ്രാമിന്റെ പേരാണ് കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ കുറെ ഇമ്പ്രൂവ്മെന്റ്സ് ആയിട്ടാണ് അവർ ഈ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ കാനഡയിലെ കെയർ ഗീവേഴ്സിന്റെ സിറ്റുവേഷൻ എന്താണെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇവിടുത്തെ കെയർ ഗീവേഴ്സിന് നല്ല ഡിമാൻഡുള്ള ടൈമാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അടുത്ത സിക്സ് ഇയേഴ്സിന് സ്റ്റാറ്റിക്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെൻഷൻ ആകാനിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നയൻ മില്യനും മേളാണ് അപ്പോൾ ഇത്രയും കനാഡിയൻസിനെ അവരെ നോക്കാനും കെയർ ഗീവർ ജോബ് ചെയ്യാനും ആളുകളില്ല ഇവിടെ അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്ര എൻഹാൻസ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെയും ഈ കെയർഗീവറിനെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഇവിടെ ഇത്രയും പേര് നോക്കാനായിട്ട് അല്ലെങ്കിൽ കെയർഗീവർ ജോബ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ലായിരുന്നു അപ്പോൾ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു കെയർ ഗീവറിൻ്റെ ഫയൽ അല്ലെങ്കിൽ ഒരു പി ആറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കുമായിരുന്നു അപ്പോൾ തന്നെ അപ്പോഴേക്കും ആളുകൾ ഈ ജോലിയിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർ കെയർഗീവർ പൈലറ്റ് പ്രോഗ്രാം ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ എൻഹാൻസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയും ആളുകൾ ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരികയും ചെയ്യും അതുകൊണ്ടാണ് അവർ ഈ കെയർ ഗീവേഴ്സ് ജോബിന് ഇനി പി ആർ എന്നുള്ളൊരിത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എന്താ കൂടുതൽ ആളുകൾക്ക് ഈ കെയർ ഗീവർ ജോബിലേക്ക് ഇൻട്രസ്റ്റ് വരികയും അവർ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെയർ ഗീവർ ജോലി ചെയ്യുന്നതിൽ ഫോർട്ടി പെർസെൻ്റേജോളം ആളുകൾ തന്നെ സിക്സ്റ്റി ഫൈവ് ഏജിന് എബൗ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവർക്ക് തന്നെ ഏകദേശം റിട്ടയർമെൻറ്റ് ഏജായി അതുകൊണ്ട് തന്നെ ഈ ജോലിയിലേക്ക് ഇപ്പോൾ ഭയങ്കരമായ ഡിമാൻഡാണ് ഉള്ളത് അതുകൊണ്ടാണ് കൂടുതൽ എൻഹാൻസ് ചെയ്ത് ഈ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം ഇപ്പോൾ അറൈവ് ചെയ്ത് ഉടനെ തന്നെ പി ആറിന് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായ രണ്ട് പ്രോഗ്രാം എക്സ്പയർ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ആ രണ്ട് പ്രോഗ്രാമിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാനഡയിൽ വന്നതിന് ശേഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി അറ്റ്ലീസ്റ്റ് ആറുമാസത്തെ വർക്ക് എക്സ്പീരിയൻസിന് ശേഷം മാത്രമേ പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളു ഇതങ്ങനെയല്ല ഇത് നിങ്ങൾ കാനഡയിൽ അറൈവ് ചെയ്തു നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് റിക്വയർമെന്റ്സിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വരാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടേ അപ്പോൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യം നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൽസ് അത് സി എൽ ബി ഫോറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വന്ന് പി ആർ മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അയൽസ് ചെയ്തിക്കോളൂ സി എൽ ബി ഫോർ മതി ഈ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ൻ നമ്പർ ടു എന്ന് പറയുന്നത് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹൈസ്കൂൾ ഡിപ്ലോമ മാത്രം മതി കേട്ടോ അല്ലാതെ ബാച്ചുലേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി വലിയ വലിയ ഡിഗ്രികളൊന്നും ഈ ഒരു കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാമിന് ആവശ്യമില്ല ഈ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാമിലേക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഹൈസ്കൂൾ ഡിപ്ലോമയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഡിപ്ലോമ ഇവിടെ നിന്നാണ് ചെയ്ത് കാനഡയിൽ നിന്ന് തന്നെ ചെയ്തേക്കണമെങ്കിൽ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾ അവിടെ ഡിപ്ലോമ ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് ഇവിടെ അസസ്മെന്റ് ചെയ്യണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഇ സി എന്നാണ് പറയണത് എഡ്യൂക്കേഷൻ ക്രിഡൻഷ്യൽ അസസ്മെൻറ്റെന്നാണ് പറയുന്നത് ഇ സി ഐ ഞാൻ ചെയ്തത് വെസ് ത്രൂ ആണ് ചെയ്തത് വെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് അവിടെ നമുക്ക് അസസ്മെൻറ്റിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈസിന് കാര്യം ആരും മറക്കണ്ട അത് ചെയ്ത് വെച്ചേക്കുക ഇനി തേർഡ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് നമുക്ക് ഇല്ലാത്ത ആളുകളാണോ അന്ന് ഇന്ന് തുടങ്ങി കെയർ കെയർഗീവറിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക നമുക്ക് പി ആർ ആണ് കിട്ടുന്നത് അറൈവ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പ്രോഗ്രാം ത്രൂ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെലവെൻ്റ് അല്ലെങ്കിൽ റീസൻറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് എങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക റിക്വയർമെൻറ്റ് നമ്പർ ഫോർ എന്ന് പറയുന്നത് ജോബ് ഓഫർ ആണ് ഒരു കനാഡിയൻ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് ഒരു കെയർ ഗീവർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടുക എന്നുള്ളതാണ് നാലാമത്തെ റിക്വയർമെൻറ്റ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് കൂടിയാണ് അപ്പോൾ ഈ നാല് റിക്വയർമെൻറ്റ്സ് ഉള്ളത് ഒന്ന് ഐ എൽസ് സി എൽ ബി ഫോർ നേരത്തെ രണ്ട് പ്രോഗ്രാംസ് അവർ എക്സ്പയർ ആയി എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ രണ്ട് പ്രോഗ്രാംസിൽ സി എൽ ബി ഫൈവ് ആയിരുന്നു കേട്ടോ അത് ചേഞ്ചസ് കുറച്ച് ഫ്ലെക്സിബിളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഹൈസ്കൂൾ ഡിപ്ലോമയാണ് നേരത്തെ പറഞ്ഞത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് റലവൻറ് ഓർ റീസൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ക്യാബ് ഗീവർ എന്നുള്ള രീതിയിൽ വേണം പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ജോബ് ഓഫർ എണ്ണം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ അവർ അറിയിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് വേണ്ട റിക്വയർമെൻറ്സ് എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ വരുന്നതായിരിക്കും പിന്നെ ഏത് പോർട്ടൽ ത്രൂ ആണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒന്നും താൽക്കാലമായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ എന്തെങ്കിലും എങ്ങനെയാണ് ഈ ഏത് പോർട്ടൽ ത്രൂ ആണ് എന്നുള്ളത് വരുമ്പോൾ തന്നെ ഞാൻ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഗെറ്റ് റെഡി ചെയ്യുക ഈ ഒരു പ്രോഗ്രാം ത്രൂ വരാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൽസ് ചെയ്താത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക പിന്നെ റെലവൻറ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കുക അപ്പം ഈ വീഡിയോയിലൂടെ പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കാനഡയിലേക്ക് വരാനായിട്ട് അതിയായ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ നമ്മൾ ക്വാളിഫിക്കേഷൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഈ കെയർഗീവറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നി എഡ്യൂക്കേഷൻ നമുക്ക് ഹൈസ്കൂൾ ഡിപ്ലോമ അല്ലേ വേണ്ടു അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല നിങ്ങൾ അയൽസ് ചെയ്താത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സി എൽ ബി ഫോർ സ്കോർ ചെയ്യാൻ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഒരു ജോബ് ഓഫർ നമ്മൾ ഒരു കെനാരി ബ്ലോയറിന് കഴിഞ്ഞ് ആ ഒരു പൊസിഷനിലേക്ക് കിട്ടുമോ എന്ന് നോക്കുക അപ്പോൾ ഇതെല്ലാം നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിയായി ആഗ്രഹമുണ്ട് പക്ഷേ എന്തെങ്കിലും അത്ര എഡ്യൂക്കേഷൻ ഇല്ല അതും നിങ്ങൾക്ക് ഇത് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനൻ്റ് റെസിഡൻസി ആണ് പി ആർ ആണ് നമ്മൾ ഓൺ അറൈവൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാം ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് ഫോർ വാച്ചിങ്